അട്ടപ്പാടി മഞ്ജുക്കണ്ടിയിൽ നിന്ന് കണ്ടെടുത്ത പെൻഡ്രൈവിലെ ലഘുലേഖകൾ പുറത്ത്. സിപിഐ മാവോയിസ്റ്റ് പാർട്ടി രേഖകളാണ് പെൻഡ്രൈവിലുള്ളത്. രേഖകളുടെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഇതേ രേഖകൾ തന്നെയാണ് അലിൻ്റെയും താഹയുടെയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തതെന്ന് പോലീസും പറയുകയാണ്. വിശദാംശങ്ങളുമായി ശ്രീധരൻ കുറിയെടുത്ത് ചേരുകയാണ്. ശ്രീധരൻ, ഈ പെൻഡ്രൈവിലെ രേഖകളും അലിൻ്റെയും താഹയുടെയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രേഖകളും ഒന്നാണ് എന്ന് പോലീസ് പറയുമ്പോൾ അത് ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? അർഷാദ്, വളരെ വ്യക്തമാണ്. പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് ഫ്രണ്ടൽ ഓർഗനൈസേഷന്റെ നേതാക്കൾ തന്നെയാണ് അലനും താഹയും എന്നാണ് പറയുന്നത്. അട്ടപ്പാടി മഞ്ചിക്കണ്ടിയിൽ നിന്ന് കണ്ടെടുത്ത പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് പാർട്ടി രേഖകൾ. നിലവിലെ സാഹചര്യത്തിൽ ജാതി വ്യവസ്ഥയോട് എങ്ങനെ പോരാടണം എന്ന് വ്യക്തമാക്കുന്ന സിപിഐ മാവോയിസ്റ്റ് പാർട്ടി രേഖകളും പാർട്ടി പരിപാടിയും കണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലുള്ള പകർപ്പാണ്. ഇതിനൊപ്പം ഹിന്ദി, തെലുങ്ക് തുടങ്ങിയ മറ്റ് എല്ലാ പ്രാദേശിക ഭാഷകളുടെ പകർപ്പും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ്, ഇതിന്റെ മലയാള പരിഭാഷയാണ് അലന്റെയും താഹയുടെയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഒപ്പം താഹയുടെ വീട്ടിൽ നിന്ന് കണക്കുകൾ എഴുതി സൂക്ഷിച്ച ഒരു പുസ്തകവും പോലീസിന് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇവർ രണ്ടുപേരിൽ ഒരാൾ ഏരിയ ട്രഷറാണെന്നൊരു കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. ഫ്രണ്ടൽ ഓർഗനൈസേഷന് സ്വാഭാവികമായും ധനശേഖരണം, ഫണ്ട് റേസിൽ തുടങ്ങിയ മറ്റ് പരിപാടികൾക്കും നേതൃത്വം നൽകിയത് ഇവരാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അട്ടപ്പാടി ഉൾവനത്തിലുള്ള സംഘടനകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുറം ലോകത്തെ കണ്ണുകളാണ് ഇവർ എന്നാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് ഈ രണ്ട് സമാന രേഖകൾ, ഒരേ രേഖകൾ രണ്ടിടങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഒപ്പം ഇന്ന് ഇവർക്ക് ജാമ്യം നിഷേധിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പ്രോസിക്യൂഷൻ പോലീസ് കോടതിയിൽ വാദിച്ചതും വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഗൗരവമേറിയ ഒരു താരതമ്യം തന്നെയാണ്. അൻഷാദ്, മഞ്ചുക്കണ്ടിയിൽ നിന്ന് കണ്ടെടുത്ത ലഘുലേഖയും അലൻ്റെയും താഹയുടെയും വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ലഘുലേഖയും ഒന്നെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ചേർന്നത് ശ്രീധരൻ കുറിയെടുത്തു.